പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് ശ്വസനത്തെക്കുറിച്ചായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ദ ഹ്യൂമൺ റെസ്പിറേറ്ററി സിസ്റ്റം, മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയിലെ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? നാസൽ പാസേജ്, ഓറൽ ക്യാവിറ്റി, ഫാരിനിക്സ്, ലാരിനിക്സ്, ട്രക്കിയ, ബ്രോൺകി, ലങ്ങ്, ഹേർട്ട്, റിബ്സ്. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയിലുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി നോക്കാം മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. കഴിഞ്ഞ ക്ലാസ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സേലേഷൻ, ശ്വാസം ഒരാൾ പുറത്ത് വിടുമ്പോൾ റിബ്സ് എന്താവും? റിബ്സ് ചുരുങ്ങില്ലേ. ഡയഫ്രം എന്താവും? ഡയഫ്രം ഉള്ളിലേക്ക് വലിയും അല്ലേ, ഉള്ളിലേക്ക് മുകളിലേക്ക് മൂവ് ചെയ്യും. ഇനി ഒരാൾ ശ്വാസം പുറത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴോ റിബ്സ് വലുതാവുകയും ഡയഫ്രം താഴേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. പഠിച്ചതാണ് അല്ലേ. എയർ ഈസ് ഡ്രോൺ ഇൻ അല്ലേ, എയർ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ റിബ്സ് മൂവ് ഔട്ട്, റിബ്സ് വലുതാവുകയും ഡയഫ്രം താഴേക്ക് നീങ്ങുകയും ചെയ്യും. എയർ പുറത്തേക്ക് വിടുമ്പോഴോ റിബ്സ് മൂവ് ബാക്ക് അല്ലേ, റിബ്സ് ബാക്കിലേക്ക് മൂവ് ആവുകയും ചെയ്യും, ഡയഫ്രം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇതാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം. ആദ്യം ഒരു കുപ്പിയുടെ പകുതി മുറിച്ചത് കേട്ടോ, മുകളിൽ വായു ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ അടച്ചു വെക്കണം. ഒരു ദ്വാരം വേണം. പിന്നെ വേണ്ട രണ്ട് ബലൂണ്, മൂന്ന് ബലൂണ് വേണം. താഴെ വെക്കാനും ബലൂണ്, പിന്നെ അതുപോലെ ഒരു വൈ ഷേപ്പിലുള്ള ഒരു വൈ ട്യൂബ്, വൈ ഷേപ്പിലുള്ളൊരു വൈ ട്യൂബ് വേണം. രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, രണ്ട് ബലൂണ് വെക്കുക. എന്നിട്ട് സാധാ നിലയിലാകുമ്പോൾ ബലൂണിനൊരു ഒന്നും സംഭവിക്കില്ല അല്ലേ. എന്നാൽ ഷീറ്റ് വലിച്ചു പിടിക്കുമ്പോഴോ എന്താ സംഭവിക്കണതെന്ന് എല്ലാവരും പരീക്ഷണം ചെയ്ത് നോക്കുക. എന്ത് സംഭവിക്കും? ബലൂണ് വീർക്കുമല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും നടക്കുന്നത്. എന്ത് ചെയ്യും? ഡയഫ്രം താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം എന്താവും, റിബ്സ് എന്താവും, വലുതാവും അല്ലേ. അതാണ് ഈ പരീക്ഷണം ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിന് നടക്കുന്ന അതേപോലത്തെ ഒരു ഉദാഹരണമാണ് ഈ പരീക്ഷണം. അപ്പോൾ ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസം കാണുന്നതിനുള്ള ഒരു മോഡലാണിത്. ഈ പരീക്ഷണങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. വാട്ട് ഡു വി ബ്രീത്ത് ഔട്ട്? എന്താണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്? ദ എയർ വി ബ്രീത്ത് ഈസ് മിക്സ്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് മോയ്സ്ചർ. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഡയോക്സൈഡും അതേപോലെ മോയ്സ്ചറും അടങ്ങിയിട്ടുണ്ട്. ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ടേക്ക് എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് പോർ സം ലൈം വാട്ടർ ഇൻ ടു ഇറ്റ്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, എന്നാൽ അതിലേക്ക് കുറച്ച് ലൈം വാട്ടർ എടുക്കുക. ഇൻസെർട്ട് എ പ്ലാസ്റ്റിക് സ്ട്രോ ഇൻ ടു ദ ലൈം വാട്ടർ. ലൈം വാട്ടർക്ക് എന്ത് ചെയ്യുക, ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ഇടുക. ബ്ലോ എയർ ത്രൂ ദ സ്ട്രോ ഇൻ ടു ദ ലൈം വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്യുക, ലൈം വാട്ടറിലേക്ക് ഈ സ്ട്രോ ഇറക്കി വെക്കുക. ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. അതിലേക്ക് ഊതുക, ബ്ലോ എയർ ത്രൂ ദ സ്ട്രോ അല്ലേ. ആ എന്താ, സ്ട്രോയിലൂടെ ലൈം വാട്ടറിലേക്ക് ഊതുക. ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ലൈം വാട്ടർ എന്തായിട്ട് മാറും? മിൽക്കി ആയിട്ട് മാറും. ദിസ് ഷോൺ ദാറ്റ് ദ എയർ വി ബ്രീത്ത് ഔട്ട് കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ്. ഇന്നെന്ത് മനസ്സിലാക്കാം? കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തുവിടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ പരീക്ഷണം എല്ലാവരും ചെയ്ത് നോക്കുക. ടേക്ക് എ മിറർ ആൻഡ് ബ്ലോ എയർ ഓൺ ദ മിറർ. അതേപോലെ തന്നെ ഒരു കണ്ണാടി എടുക്കുക, അതിലേക്ക് ഊതുക. എ ഫിലിം ഓഫ് മോയ്സ്ചർ ഈസ് ഫോംഡ് ഓൺ ദ മിറർ. ആ മിററിൽ എന്ത് സംഭവിക്കും? ഒരു മോയ്സ്ചർ ഉണ്ടാവും അല്ലേ. ദിസ് ഷോൺ ദാറ്റ് ദ എയർ വി ബ്രീത്ത് ഔട്ട് കണ്ടെയ്ൻസ് മോയ്സ്ചർ. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, മോയ്സ്ചർ അടങ്ങിയിട്ടുള്ള ശ്വാസമാണ് നമ്മൾ പുറത്ത് വിട്ടതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മൂന്ന് പരീക്ഷണം ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ഡയഫ്രത്തിൻ്റെ പരീക്ഷണം ചെയ്ത് നോക്കുക, രണ്ടാമത്തത് ലൈം വാട്ടറിൻ്റെ പരീക്ഷണം ചെയ്ത് നോക്കുക, മൂന്നാമത്തത്
കണ്ണാടിയിലേക്ക് ഊതി നോക്കുക, എന്ത് സംഭവിക്കുന്നു മനസ്സിലാകാം. ഒന്നാമത്തെ പരീക്ഷണത്തിൽ നമുക്ക് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ പുറത്ത് വിടുന്ന വാതം കാർബൺ ഡൈ ഓക്സൈഡ് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ മോയിസ്ചറും കൂടി പുറത്ത് വിടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? ബ്രീത്തിങ് ഇൻ അദർ അനിമൽസ് അല്ലേ, മറ്റുള്ള ജീവികളിലുള്ള ബ്രീത്തിങ്ങിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത്രയാണ് നടക്കുന്നത്. പരീക്ഷണങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.